താലി ചാപ്റ്റർ 2, രചന മഞ്ചാടി, അവതരണം ഷാഹുൽ മറയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ, നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ്. പ്രകാശനും ജയും അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞു. ഉണ്ണിയിൽ ഓരോ ദിവസം കഴിയുന്നതോറും ഉണ്ടാകുന്ന മാറ്റങ്ങൾ അവരിൽ സന്തോഷം നിറച്ചു. തറവാടിന്റെ അടുത്ത അവകാശിയായ ഉണ്ണി പഴയതുപോലെ തിരിച്ചു വരാൻ തറവാട്ടമ്മയെ ഏറെ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വാർത്ത അവരിൽ സന്തോഷം നിറച്ചു. ചന്തുമോൾ കിടന്നോ? ജയ ചന്തുവിന്റെ മുറിയിലേക്ക് വന്ന് ചോദിച്ചു. എന്തോ ആലോചനയിൽ കിടന്നിരുന്ന തമ്പുരാട്ടിയെ കണ്ട് ചാടി എഴുന്നേറ്റു. കുട്ടിയൊന്ന് കാണാൻ കിട്ടിയില്ലല്ലോ. പിന്നെ ഉണ്ണിയുടെ ചിരിയും സന്തോഷം കണ്ട് മറ്റെല്ലാം മറന്നിരുന്നു ഈ അമ്മ. അതിൻ്റെ കൂട്ടത്തിൽ കുട്ടിയുടെ സാമീപ്യം കൊണ്ട എൻ്റെ ഉണ്ണിയുടെ മുഖത്ത് ഈ ചിരി നിറഞ്ഞു നിൽക്കാൻ കാരണം എന്നുള്ളത് ഞാൻ മറന്നു. ഏട്ടൻ പറഞ്ഞപ്പോഴാണ് ഞാനത് ഓർത്ത്. കുട്ടിയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഞങ്ങൾ കൊണ്ടിടക്കുന്ന സങ്കടത്തിൻ്റെ ആഴം കുറഞ്ഞു തന്നെ മോളുടെ പ്രവൃത്തിയുണ്ട്. മോള് കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഉണ്ണിയെ ഞങ്ങൾക്ക് കിട്ടും. ദേവിയുടെ അനുഗ്രഹമുണ്ട് കുട്ടിക്ക്. അത്ര നല്ല മനസ്സാ കുട്ടിയുടെ. മോൾക്ക് വേണ്ടി അമ്മ ഇന്നും പ്രാർത്ഥിച്ചോളാം ഇനി. തൊഴുകൈയോടെ ജയ പറയുന്ന കേട്ട് ചന്തുവിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി. അവൾ പിടഞ്ഞുകൊണ്ട് ആ കയ്യിൽ പിടിച്ച് പറഞ്ഞു, ഞാൻ എന്നോട് അമ്മ നന്ദിയൊന്നും പറയണ്ട, ഞാൻ ഉണ്ണിയേട്ടന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മയുടെയും സാറിൻ്റെയും കണ്ണീര് ഈശ്വരന്മാരെ കാണാതെ പോവില്ല. ഉണ്ണിയേട്ടൻ പൂർണ്ണമായിട്ട് ഭേദാവും. അമ്മ ഉണ്ണിയേട്ടിൽ നിന്ന് കേൾക്കാൻ കൊതിക്കുന്നു. അധികം വൈകാതെ കേൾക്കും, എനിക്ക് ഉറപ്പുണ്ട്. അമ്മ സങ്കടപ്പെടേണ്ട. ചന്തുവരെ ചേർത്ത് പിടിച്ചു. ദിവസങ്ങൾ മാറ്റമില്ലാതെ കൊഴിഞ്ഞു വീണു. ഉണ്ണിയുടെ ഉള്ളിൽ ചന്തു ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമായി. അവൾ വരുന്ന സമയം അവനിപ്പോൾ മനഃപ്പാടമാണ്. അവൾ വരുന്ന നേരമാകുമ്പോഴേക്കും അവൻ കട്ടിലിരുന്ന് അടഞ്ഞിടക്കുന്ന വാതിലേക്ക് ദൃഷ്ടി പതിപ്പിച്ചിരിക്കും. അവൾ വരുന്നവരെ മാറില്ല എന്നൊരു തരം വാശിയോടെ ചന്തു ദിവസം ഉണ്ണിയുടെ കൈപ്പിടിച്ച് ചെടികൾക്ക് വെള്ളമൊഴിക്കുന്ന കാണിച്ചു കൊടുക്കും. എന്നാൽ ഒരിക്കൽ പോലും സ്വയം മുന്നോട്ട് വന്ന് ചെയ്യാൻ അവൻ കൂട്ടാക്കിയില്ല. വെള്ളത്തിൽ ചന്തുവിനെ കുളിപ്പിക്കാൻ ആവേശമാണ് താനും. അങ്ങനൊരു ദിവസം ചന്തുവിനെ കാണാനായി അശോകനെത്തി. മുന്നിൽ തൂക്കിയിട്ടിരിക്കുന്ന മണിയടിച്ച് അയാൾ വാതിൽ തുറക്ക് നോക്കി മുറ്റത്ത് നിന്നു. ആ, ആരിത് അശോകനോ? എന്താ അശോക പ്രത്യേകിച്ച്? വാതിൽ തുറന്ന് തറവാട്ടം പുറത്തേക്ക് കടന്നൊന്നോട് തിരക്കി. അത് ഞാൻ മോളെന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. അവൾ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, അതും കൊടുക്കണം. അതിനെന്താ, ഞാൻ വിളിക്കാൻ കുട്ടിയെ. പിന്നെ അശോക, ചന്തുവിനെ എനിക്ക് ബോധിച്ചു. വൃത്തി നല്ല കൈപ്പുണ്യുണ്ട് ആൾക്ക്. അതുപോലെ ആ കുട്ടി വന്നേ പിന്നെ ഞങ്ങളുടെ ഉണ്ണിയുടെ മുഖത്ത് സന്തോഷം കാണുന്നതന്നെ. ഈശ്വരാനുഗ്രഹമുള്ള കുട്ടിയാ. ഇനി ഞങ്ങളവള് ഇവിടുന്ന് എവിടേക്കും വിടുന്നില്ല. വേണ്ട, എവിടേക്കും വിടണ്ട. തറവാട്ടമ്മയിൽ നിന്ന് കേട്ട ഈ വാക്കുകൾ തന്നെ എനിക്ക് സന്തോഷം തരുന്ന. അല്ലെങ്കിലും ചന്തു ഒരു സാധുവാണ് തറവാട്ടമ്മ. അവളാരും സ്നേഹിച്ചു പോവും. പിന്നെ അവളെ കൊണ്ടൊന്ന് പുറത്തു പോകണം. കുറച്ച് വസ്ത്രങ്ങളും മാറ്റി വാങ്ങിക്കൊടുക്കാൻ ചന്തുവിന്. അത് താൻ പറഞ്ഞത് ശരിയാ. ഇപ്പൊ ജയക്കും പ്രകാശിനും എല്ലാം അവളും മോള് തന്നെയാണ്. എന്തായാലും താനിരിക്കും, ഞാൻ ആ കുട്ടിയും കൊണ്ട് വിടാം. അവൾക്ക് എന്താണെന്ന് വെച്ചാൽ കൊണ്ടുപോയി വാങ്ങിക്കൊടുത്തിട്ട് കൊണ്ടുവന്നാൽ മതി. ആയിക്കോട്ടെ, അശോകൻ പറഞ്ഞു. കുട്ടി, ചന്തു! അടുക്കളയിൽ പണികൾ മുഴി നിൽക്കുന്ന ചന്തു തറവാട്ടമ്മയുടെ വിളികേട്ട് തിരിഞ്ഞു നോക്കി. തന്നെ കാണാൻ അശോകൻ വന്നിട്ടുണ്ട്. അയാൾക്കുള്ള ചായയും കൊണ്ട് മുൻവശത്തേക്ക് ചെല്ലു, വേഗം. തറവാട്ടം പറഞ്ഞു. അവൾ വിടുന്ന മിഴികളോട് തലയാട്ടി ചായയുമായി അവൾ സന്തോഷത്തോടെ മുൻവശത്തേക്ക് ഓടി. അശോകേട്ടാ, ആ മോള് വന്നോ? സുഖമല്ലേ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ, മുഖം കണ്ടാൽ തന്നെ അറിയാം. സന്തോഷമല്ലേ ഇവിടെ? എല്ലാവരും നന്നായിട്ട് പെരുമാറുന്നില്ലേ മോളോട്? സന്തോഷത്തോടെ തന്നെ വിളിച്ചുകൊണ്ടുവരുന്ന ചന്തുവിനെ കണ്ട് അയാൾ എഴുന്നേറ്റു. പിന്നെ നീട്ടിപ്പിടിച്ച ചായ ഗ്ലാസ് വാങ്ങി തിണ്ണയിൽ വെച്ച് അയാൾ സ്നേഹത്തോടെ തിരക്കി. ഉവ്വ്, എല്ലാവർക്കും എന്നോട് നല്ല സ്നേഹം അശോകേട്ട. ഇവിടെ ആരെയും പേടിക്കണ്ട. ഇവിടെ എനിക്ക് ഏറ്റവും എന്നെ സംരക്ഷിച്ച് പിടിക്കാൻ കരങ്ങളുള്ളവരെ തോന്നാറുണ്ട്. അവളൊട്ടും സന്ദേഹമില്ലാത്തതിന് മറുപടി നൽകി. അത് കേട്ടാൽ മതി എനിക്ക്. പിന്നെ മോൾക്ക് കൊണ്ടുവന്നാൽ ഇത് നിന്റെ മുത്തശ്ശി പ്രത്യേകം മറക്കാതെ കൊടുക്കണമെന്ന് ഏൽപ്പിച്ചതാ. ഇത് കൊണ്ടുപോയി മുറിയിൽ വെച്ചിട്ട് വരും. മുത്തശ്ശി, മുത്തശ്ശിക്ക് സുഖമല്ല അശോകേട്ട? ആ പൈസ മുത്തശ്ശി വാങ്ങിയോ? ആ, മുത്തശ്ശി സുഖമായിട്ടിരിക്കുന്നു. പിന്നെ പൈസയാൾ വാങ്ങിയില്ല എങ്കിലും നിനക്ക് സങ്കടാവെന്ന് പറഞ്ഞപ്പോൾ കണ്ണു നിറച്ച് കുറച്ച് വാങ്ങി ആ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ബാക്കി അതിലുണ്ട്. ബാക്കി അശോകട്ടിനെ എടുക്കായിരുന്നില്ലേ? മാലുവിനും മിന്നുവിനും എന്തെങ്കിലും വാങ്ങിക്കൊടുക്കായിരുന്നില്ലേ? അവൾ വിഷമത്തോടെ ചോദിച്ചു. അവർക്കിപ്പോൾ ഒന്നും വേണ്ട മോളെ. ഇപ്പം തന്നെ ഞാനോളും പണിക്ക് പോകുന്നുണ്ട്, അല്ലലില്ലാതെ പോകുന്നുണ്ട്. ഇത് നിന്റെ അധ്വാനം, അത് നിനക്ക് ആവശ്യം വരും. ഇപ്പം ഇത് മേടിക്ക് ചന്തു. അശോകൻ സ്നേഹത്തോടെ പറഞ്ഞ് തൻ്റെ കയ്യിൽ വീർത്തിരിക്കുന്ന സഞ്ചി അവൾക്ക് നേരെ നീട്ടി. അവളത് വാങ്ങി തുറന്നു നോക്കി. നാലഞ്ച് കൂട്ടം പേപ്പറിൽ പൊതിഞ്ഞ് സഞ്ചി നൂലുകൊണ്ട് കെട്ടിവെച്ചിരിക്കുന്ന അവൾ കണ്ടു. അവളതിൽ നിന്നൊരു കൂട്ടെടുത്ത് തുറന്നു നോക്കി. പേപ്പർ അഴിച്ചു മാറ്റി വാഴയിലയിലായി പൊതിഞ്ഞ് തുറന്നു. അതിലിരിക്കുന്ന മൂന്ന് വെള്ളവട്ടപ്പം കണ്ട് അവളുടെ കണ്ണു നിറഞ്ഞു. അടുത്തതിൽ ഇതുപോലെ നെയ്യപ്പം കുഴലപ്പം എല്ലാമായിരുന്നു. എല്ലാം കണ്ട് ചന്തുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൾ വിങ്ങലോട് ചോദിച്ചു, ഈ വയ്യാത്ത മുത്തശ്ശി ഇതൊക്കെ ചെയ്യാൻ പോയത് എന്തിനാ അശോകേട്ട? ഞാൻ പറഞ്ഞാളുണ്ടോ കേൾക്കുന്നു? എൻ്റെ കാലം വരെ ഞാൻ എൻ്റെ കൈകൊണ്ട് എൻ്റെ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാം മോളെ? നിസ്സായതോടെ അയാൾ തൻ്റെ അവസ്ഥ പറഞ്ഞു.
മോളിപ്പോ ഇത് മാറി നല്ലിട്ടിട്ട് വാ, നമുക്ക് പോയിട്ട് വരാം. കണ്ണു തുറച്ച് ആ സഞ്ജി നെഞ്ചോട് വെച്ച് അകത്തേക്ക് ഓടി അവൾ. ചന്തുള്ളതിൽ നല്ലതായിട്ട് ധാവനയെടുത്ത് ഒരുങ്ങി. സഞ്ജിയിൽ ഒരു പേപ്പറിൽ ചുറ്റി വെച്ച ഒരു 500 നോട്ടെടുത്ത് കയ്യിൽ പിടിച്ച് പിന്നെ അശോകിന്റെ അടുത്തേക്ക് നടന്നു. അശോകിന്റെ കൂടെ പുറത്തേക്ക് മുറ്റത്തേക്ക് ഇറങ്ങി നടന്നു. പെട്ടെന്ന് അവൾ മുകളിലേക്ക് നോക്കി. ജാലകവാതിൽ പിടിച്ച് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഉണ്ണിയെ കണ്ട് അവളുടെ മുഖം വിടർന്നു. അവൾ പെട്ടെന്ന് അശോകിനോട് പറഞ്ഞു, അശോകേട്ടാ ഞാനിപ്പോ വരാം കേട്ടോ, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് വേഗം വരാം. മുന്നോട്ട് നടന്ന അശോകൻ കക്ഷത്തിലെ ബാഗ് ഒന്നുകൂടെ മുറുകെ പിടിച്ച് പിന്തിരിഞ്ഞു നോക്കി തളയാട്ടി. ഉടനെ ചന്ത് മുകളിലേക്ക് ഓടി. ഉണ്ണിയുടെ മുറിയിൽ കയറി ജനവാതിലൂടെ പുറത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്ന ഉണ്ണിയുടെ പിന്നിൽ വന്നിരുന്നുണ്ട് അവൾ ചോദിച്ചു, ഉണ്ണിയേട്ട് ആരെയും നോക്കുന്നേ, ചന്തുവിനെയാണോ? കുസൃതിയോട് അവൾ ചോദിച്ചു. ചന്തുവിൻ്റെ ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. ചന്തുവിനെ കണ്ട് ആ കുഞ്ഞിക്കണ്ണുകൾ വിടർന്നു. പിന്നെ അല്പം നാണത്തോടെ തലയാട്ടി. അത് കണ്ട് ചിരിയോടെ ചന്തു ചോദിച്ചു, ഞാൻ പുറത്തു പോകുന്നേട്ടാ, പോയിട്ട് വരുമ്പോൾ ഉണ്ണിയേട്ടൻ എന്താ വാങ്ങിക്കൊണ്ടുവരണ്ടേ? ഏട്ടന് ഏറ്റവും ഇഷ്ടം എന്താ? അവൾ മുഖൽപ്പ് മുന്നോട്ടാക്കി ചോദിച്ചു. ചിരിയോടെ നിൽക്കുന്നല്ലാതെ അവനൊന്നും പറയുന്നില്ലെന്ന് കണ്ട് അവൾ പറഞ്ഞു, എന്നാൽ ഞാൻ നല്ല മധുരമുള്ള തേമിട്ടായി വാങ്ങിട്ട് വരാം, എന്ത് രുചിയാണെന്നറിയോ, ഞാൻ വാങ്ങിയിട്ട് വേഗം വരാം കേട്ടോ, പോട്ടെ. അശോകേട്ട് അവിടെ കാത്തി നിൽക്കുക. പറയുന്നതിനൊപ്പം അവൾ പുറത്തേക്ക് ഓടി. ഉണ്ണി മങ്ങിയ മുഖത്തോടെ അവൾ പോയ വഴിയെ നോക്കി ജനാലവാതിലേക്ക് ചെന്നു. ചന്തു താഴെന്ന് അവനെ നോക്കി സ്നേഹത്തോടെ സന്തോഷത്തോടെ കൈവീശി കാണിച്ച് അശോകന്റെ പിന്നാലെ നടന്നു. ചന്തു, മോളിനി ഞാൻ പറയുന്നത് സൂക്ഷിച്ച് കേൾക്കണം. പേടിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ പറയുന്നല്ല, നീ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാ. ഗൗരവത്തോടെ അശോകൻ നടക്കുന്നിടയിൽ പറഞ്ഞു, എന്താ അശോകയുടെ കാര്യം? അവൾ ആകുലതയോടെ ആ വാക്കുകൾ കേട്ട് ചോദിച്ചു. വിഷ്ണു അവൻ്റെ തള്ളയും വന്നിട്ടുണ്ട്, അശോകൻ പറഞ്ഞു. ചന്തുവിൻ്റെ ഉള്ളിലൂടെ ഒരു വിറയിൽ കടന്നുപോയി. വന്നിട്ട് 2 ആഴ്ചയായിട്ടുള്ളൂ. അവൻ്റെ തള്ളേനെ കൊണ്ട് തമിഴ്നാട്ടിലായിരുന്നു. എന്തായാലും തള്ളേനെ വിറ്റ് അവൻ കാശുണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പൊങ്കച്ച കവലി വെച്ച് അവൻ്റെ വായിലും നാട്ടുകാരാവളും അറിയുന്നുണ്ട്. പിന്നെ അവൻ വന്നതിൻ്റെ പിറ്റേ നിന്നെ തപ്പി നാണിത്തള്ളയുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതിന് മുത്തശ്ശി എന്തിനു ചെയ്ത അയാൾ? മുഴുവനാക്കാൻ സമ്മതിക്കാതെ ചന്തു വെപ്രായത്തോട് ചോദിച്ചു. അതിനവൻ വേറെ ജനിക്കണം. ആ വീടിൻ്റെ പടിക്കിൽ നിന്ന് കുരക്കുന്നില്ലാതെ നിന്റെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലാൻ അവനോ അവൻ്റെ തള്ളക്കോ സാധിക്കുന്ന മോൾക്ക് തോന്നുന്നുണ്ടോ? അശോകൻ്റെ വാക്കുകളിൽ പരിഹാസം നിറഞ്ഞിരുന്നു. ആ വാക്കുകൾ അവളിൽ ആശ്വാസം ചൊരിഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞ അവൻ നിന്നെ കണ്ടുപിടിച്ചിരിക്കുന്ന വാശിൽ വെല്ലുവിളിച്ചോണ്ടാ അവിടുന്ന് ഇറങ്ങിയിരിക്കുന്നത്. നീ ഇവിടെയാണെന്നോ നിന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയ ഞാനാണെന്നോ അവനറിയില്ല. എന്തായാലും മോള് പ്രാർത്ഥിക്കുക, ആ നീചൻ്റെ കൺമുമ്പിൽ ഒന്ന് ചാടാതിരിക്കാൻ, അയാൾ ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു നിർത്തി. അവളുടെ ചിന്തകൾ ആ നേരം കൊണ്ട് വിഷ്ണുവിനെ അവൻ്റെ അമ്മയെ ചുറ്റിപ്പറ്റിപ്പോയിരുന്നു. വിഷ്ണു അവൻ്റെ അമ്മ സന്ധ്യ. വിഷ്ണുവിൻ്റെ അച്ഛൻ ആരെന്ന് ചോദിച്ചാൽ ഇപ്പോഴും അതിന് കൃത്യമായ മറുപടി അവൻ്റെ അമ്മയുടെ പക്കൽ ഉണ്ടാവില്ല. നിറവയറും കയ്യിൽ നിറയെ കാശും കൊണ്ടായിരുന്നു സന്ധ്യയുടെ ആ നാട്ടിലേക്കുള്ള വരവ്. പിന്നീട് അവിടെയായിരുന്നു ശരീരം വിറ്റുകൊണ്ടുള്ള അവരുടെ ആർഭാടം. വിഷ്ണു ആ അമ്മയുടെ സ്വഭാവം അതേപോലെ പകർന്നു കിട്ടിയ മകൻ. പണം എന്ന 2 അക്ഷരത്തിന് വേണ്ടി എന്ത് തരം താഴ്ന്ന പണിയും ചെയ്യാൻ മടിയില്ലാത്തവൻ. അതുകൊണ്ട് തന്നെ അറിവച്ച പ്രായം മുതൽ അമ്മയോടൊപ്പം ചേർന്ന് അവരുടെ ശരീരമിറ്റ് സുഖിച്ച് ജീവിക്കുന്നു. ചന്തുവിൻ്റെ അമ്മയും അച്ഛനും മരിക്കുന്നതിന് മുമ്പ് വരെ വിഷ്ണുവിൻ്റെയും അവൻ്റെ അമ്മയുടെയും ശല്യം ചന്തുവിൻ്റെ ഉണ്ടായിരുന്നില്ല. എന്നാൽ അവരുടെ മരണശേഷം അത് മാറിമറിഞ്ഞു. ചന്തുവിൻ്റെ മേൽ വിഷ്ണുവിൻ്റെ കണ്ണുകൾ പതിഞ്ഞു. പലതവണ അവനും അവൻ്റെ അമ്മയും അവളെ തങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമം നടത്തി. എടി പെണ്ണെ, നിന്റെ നല്ലതിനു വേണ്ടിയാ ഞാനും എൻ്റെ മോനും പറയുന്നത്. നീ ഞങ്ങളുടെ കൂടെ പോരും, നമുക്ക് കാശുണ്ടാക്കി സുഖിച്ച് ജീവിക്കാം. പിന്നെ വേണേ നാട്ടുകാർ കാണിക്കാൻ ഒരു താരി നിന്റെ കഴുത്തിൽ എൻ്റെ മോൻ കെട്ടിത്തരും. അല്ലേടാ മോനെ, മുറുക്കി ചുവപ്പിച്ച ചുണ്ടുകൾ കൊണ്ട് പേടിയോട് നിൽക്കുന്ന ചന്തുവിനെ നോക്കി സമാധാനമായ രീതിയിൽ സന്ധ്യ പറഞ്ഞു. പിന്നില്ലാണ്ട് നീ നല്ല വിളഞ്ഞിൽക്കുന്ന കതിരാ, നീ ചോദിക്കുന്ന വില വരെ തരും. ഞങ്ങളുടെ കൂടെ പോരടി. വിഷ്ണു അവൻ്റെ അമ്മക്ക് പിന്നാലെ ഏറ്റുപിടിച്ചു. ഇല്ല, ഞാൻ വരില്ല, നിങ്ങളിപ്പോൾ ഇവിടുന്ന് പോണം. അതെ, ഞാൻ ഒച്ച വെക്കും, ഉറപ്പായിട്ട് ഞാൻ ഒച്ച ഉണ്ടാക്കും. വിറയിലൂടെയാണെങ്കിലും അവൾ ധൈര്യത്തോടെ പറഞ്ഞു. നിന്നെ ഞങ്ങൾ തന്നെ കൊണ്ടുപോയി, ആരോരും തുണയില്ലാത്ത നീ ഞങ്ങളുടെ കയ്യിൽ തന്നെ വന്ന് വീഴും. നീ വാടാ മോനെ. നീട്ടിത്തുപ്പി സന്ധ്യ പറഞ്ഞ് പുറത്തേക്ക് നടന്നു. പിന്നാലെ ചന്തുവിനെ അടിമുടി നോക്കി ചുണ്ടിൽ തഴുകി വിഷ്ണുവും. അവൾ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാൻ നിന്നു. എടാ മോനെ, അവളോട് മര്യാദക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇന്ന് രാത്രി നീ ഇവിടെ കൂടിക്കാം, അവള് നാളെ തൊട്ട് നമ്മുടെ കൂടെ വരണം. പിന്നെ അതിൻ്റെ മേത്ത് പരാക്രമമൊന്നും അധികം കാട്ടരുത്, നല്ല ഫ്രഷായിരിക്കണം അവൾ, കേട്ടല്ലോ. അല്ലെങ്കിലും അവൾ ആദ്യം എനിക്ക് തന്നെ രുചിക്കണമെന്ന് ഞാൻ മനസ്സിൽ കരുതിയതാ, അത് ഇന്ന് തന്നെ നിറവേറ്റണം, കൊതിയോടെ അയാൾ പറഞ്ഞു. രാത്രിയോടെ ചന്തു തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കട്ടിലിൽ വിറയലോടെ പേടിയോടെ ചുറ്റും കണ്ണുകൾ പായിച്ച് കിടന്നു. നെഞ്ചു വല്ലാതെ പിടക്കുന്നുണ്ട്. ഇന്ന് അയാളും അയാളുടെ അമ്മയും വന്ന് പോയതിൽ പിന്നെ വല്ലാത്തൊരു തരം ഭയം തന്നെ പിടികൂടിയിരിക്കുന്ന അവൾ അറിഞ്ഞു. എന്തിനാ അച്ഛൻ എന്നെ തനിച്ചാക്കി നിങ്ങൾ പോയത്? ഇപ്പം എനിക്ക് ആരാ ഉള്ളേ? പേടിയാവുക, എനിക്കിവിടെ ഒറ്റ കിടക്കാൻ. അമ്മേ, ചന്തുവിന് ആരുമില്ല അമ്മേ,
എന്നെ കൂടെ കൊണ്ടുപോകായിരുന്നില്ലേ നിങ്ങൾക്ക്? എനിക്കിവിടെ പേടിയാവുക. അവളുടെ കണ്ണുകൾക്ക് ഇരുവശത്തു നിന്ന് കണ്ണീരൊഴുകി ഇറങ്ങിക്കൊണ്ടിരുന്നു. ആ കിടപ്പിൽ അവൾ കിടന്നു മയങ്ങി. എന്നാൽ രാത്രിയുടെ ഏതോ യാമത്തിൽ അവളുടെ കാലിലാരം തഴുകുന്ന പോലെ തോന്നി. അവൾ ഞെട്ടി കണ്ണുകൾ വലിച്ചു തുറന്നു. ചുവന്ന കണ്ണുകളോടെ തന്നിലേക്ക് ചായുന്ന വിഷ്ണുവിനെ കണ്ട് അവൾ പിടഞ്ഞെഴുന്നേൽക്കാൻ ശ്രമിച്ചു. എന്നാൽ അതിനുമുമ്പ് അവനവളുടെ ദേഹത്തേക്ക് അമർന്നിരുന്നു. ചന്തു അലറിക്കൊണ്ട് വിഷ്ണുവിനെ എതിർക്കാൻ നോക്കി. അവൻ്റെ കൈക്കുള്ളിൽ കിടന്ന് അവൾ പുളഞ്ഞു. പേടി കൊണ്ട് താൻ മുഴുവനായി തളർന്നു പോകുന്നു അവൾ അറിഞ്ഞു. ചന്തുവിൻ്റെ കൈകൾ അടക്കി നിർത്താൻ ശ്രമിച്ചുകൊണ്ട് അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർക്കാൻ പോയ അവൻ്റെ കവിളി ചന്തു തന്നെ നഖമാഴ്ത്തി. വേദന കൊണ്ട് ഒരു നിമിഷം ശ്രദ്ധ മാറിപ്പോയി വിഷ്ണുവിൻ്റെ. ആ സമയം അവനെ തന്നെ ദേഹത്തു നിന്ന് മറിച്ചിട്ട് അവൾ വെപ്രാളത്തോടെ അവിടുന്ന് എഴുന്നേറ്റ് ഓടി. പിന്നാലെ അലറി വിളിച്ചുകൊണ്ട് വിഷ്ണു. ചന്തു ആ രാത്രി ഓടിക്കയറിയത് അവിടുന്ന് കുറച്ചകലെയുള്ള നാണിത്തള്ളയുടെ പുരയിലേക്കായിരുന്നു. വെപ്രാളത്തോടെ രണ്ട് കൈകൊണ്ട് ശക്തിയിൽ വാതിൽ തട്ടി അവൾ നിലവിളിച്ചു. ആ ശബ്ദം കേട്ട് നാണിത്തള്ള ഇറങ്ങി വന്നു. പിന്നീട് അവളിൽ നിന്ന് കാര്യങ്ങളറിഞ്ഞ നാണിത്തള്ള അവൾക്ക് സംരക്ഷണം നൽകി. മോളെ ചന്തു, എന്താ ആലോചിക്കുക? ഇങ്ങോട്ട് വേഗം നടക്ക്. മുമ്പോട്ട് നടന്നുപോയ അശോകൻ തൻ്റെ ഒപ്പം ചന്തു ഇല്ലെന്നറിഞ്ഞ് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. നിന്നിടത്തുനിന്ന് ചലിക്കാൻ നിൽക്കുന്ന ചന്തുവിനെ കണ്ട് അല്പം ശബ്ദത്തിൽ അശോകൻ വിളിച്ചു. പെട്ടെന്ന് ഞെട്ടി ചന്തു യാഥാർത്ഥ്യത്തിലേക്ക് വന്നു. അവൾ പെട്ടെന്ന് തന്നെ തലയാട്ടി വേഗത്തിൽ നടന്നു. അപ്പോഴും നെഞ്ചിലെ പിടപ്പ് അടങ്ങിയിരുന്നില്ല. വിഷ്ണുവിനെയും അവൻ്റെ അമ്മയെയും പറ്റി ഓർക്കുമ്പോൾ തന്നെ ഭയം തന്നെ പിടികൂടുന്ന് ദയനീയതയോടെ അവൾ തിരിച്ചറിഞ്ഞു. രണ്ടു മണിക്കൂറിനുള്ളിൽ അശോകനും ചന്തു പോയി തിരിച്ചു വന്നിരുന്നു. പിന്നെ അധികം വൈകാതെ അശോകൻ യാത്ര പറഞ്ഞു പോയി. ചന്തു വന്ന് കയറിയപ്പോൾ തന്നെ പണികളൊതുക്കി ഉണ്ണിയെപ്പോയി നോക്കിയിരുന്നു. അവൻ ഉറങ്ങുകയാണെന്ന് കണ്ട് തിരിച്ചു പോന്നു. പിന്നീട് വൈകുന്നേരം ഉണ്ണിക്കുള്ള ചായയുമായി അവൾ അവൻ്റെ മുറിയിലേക്ക് ചെന്നു. തറയിലിരുന്ന് എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ണിയെ ചന്തു സ്നേഹത്തോടെ വിളിച്ചു. ഉണ്ണിയേട്ടാ. അവളുടെ സ്വരം കേട്ട മാത്രയിൽ അവൻ കണ്ണുകൾ വിടർത്തി ചുറ്റും നോക്കി. ഇവിടെ ഉണ്ണിയേട്ടാ, നേരെ നോക്ക്, ചന്തു ഇവിടെയുണ്ട്. വാതിൽ പടിയുന്നുകൊണ്ട് അവൾ വിളിച്ചു പറഞ്ഞു കേട്ട് ഉണ്ണി അവിടേക്ക് നോക്കി. ചന്തുവിനെ കണ്ട് അവൻ്റെ മുഖത്ത് സന്തോഷം നിറഞ്ഞു. ഉണ്ണി തറയിൽ നിന്ന് പിടഞ്ഞെഴുന്നേറ്റ് ചന്തുവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് ആ കൈ പിടിച്ചു വലിച്ച് അകത്തേക്ക് കയറ്റി. പിന്നെ ബാൽക്കണിയിലേക്ക് വലിച്ചുകൊണ്ട് പോയി. പയ്യപ്പോ ഉണ്ണിയേട്ടാ, എൻ്റെ കയ്യിൽ ചായ തുളുമ്പു. അവൻ്റെ പോടുന്ന കൂട്ടത്തിൽ ചന്തു വിളിച്ചു പറഞ്ഞെങ്കിലും ഉണ്ണിക്കത് കേട്ട ഭാവമില്ലായിരുന്നു. മൂളിക്കൊണ്ട് ബാൽക്കണിയിലെ ചെടിയിലേക്ക് വലത്തെ കയ്യിലെ ചൂണ്ടുകൾ ചൂണ്ടി ഉണ്ണി കാണിച്ചു. ആ നിമിഷം അവൻ്റെ മുഖത്ത് ആകുലതയായിരുന്നു. ചെടിക്ക് വെള്ളമൊഴിക്കാനാണ് ഉണ്ണി പറയുന്നതെന്ന് ചന്തുവിന് മനസ്സിലായി. അവൾ കള്ള ഗൗരവത്തോടെ ചോദിച്ചു. ഓഹോ, അപ്പം ഞാൻ വരാൻ കാത്തിരിക്കായിരുന്നു അല്ലേ? ഞാൻ പറഞ്ഞിട്ടില്ല ഉണ്ണിയേട്ടനോട് ഞാൻ വന്നില്ലെങ്കിൽ വെള്ളം ഒഴിക്കണമെന്ന്? ദേ നോക്കിയേ, ഇതൊക്കെ വാടിയില്ലേ? അവൾ തൂക്കിയിട്ടിരിക്കുന്ന ചെടി നോക്കി പറഞ്ഞു. വാടിയോ എന്ന ആകുലത ഉണ്ണിയുടെ മുഖത്ത് നിറയുന്നു അവൾ കൗതുകത്തോടെ കണ്ടു. ഉണ്ണി അത് നോക്കി വേഗം ചന്തുവിൻ്റെ കൈ പിടിച്ച് വലിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. നേരെ കുളിമുറിയിലേക്കായിരുന്നു അവളെ കൊണ്ടുപോയത്. ദേ ഇങ്ങനെ പിടിച്ചു വലിച്ച ചായയെല്ലാം പോകട്ടോ, ഇപ്പം തന്നെ പകുതിയായി. ഞാൻ ഈ കയ്യിലിരിക്കുന്ന എവിടെയെങ്കിലും വെക്കട്ടെ ഉണ്ണിയേട്ടാ? ചന്തു ദയനീയതയോടെ പറഞ്ഞു. ഉണ്ണിയുടെ മനസ്സിൽ അപ്പോഴും ചെടികളെപ്പറ്റിയുള്ള ചിന്തയായിരുന്നു. ഉണ്ണി അവളെയും വലിച്ച് കുളിമുറിയിൽ കയറ്റി അവിടെ ഇരിക്കുന്ന ബക്കറ്റിലേക്ക് കൈ ചൂണ്ടി കാണിച്ച് എന്തൊക്കെയോ മൂളിക്കൊണ്ട് പറയാൻ നോക്കുന്നുണ്ട്. ബക്കറ്റിൽ വെള്ളം നിറക്കാനാണ് പറയുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. ഈ കൈ ചൂണ്ടി കാണിക്കുന്ന നേരം കൊണ്ട് ഉണ്ണിയേട്ടൻ ഇത് അങ്ങോട്ട് ചെയ്താൽ പോലെ. എന്തിനാ ചന്തു വരുന്നവർ നോക്കിയിരിക്കുന്നത്? എല്ലാം ഞാൻ പറഞ്ഞു തന്നല്ലേ. ഇപ്പം മടിയനായിക്ക ഉണ്ണിയേട്ടൻ, നല്ല അടിയുടെ കുറവുണ്ട്. ഗൗരവത്തോടെ പറഞ്ഞ് ചന്തു നീട്ടി മൂളി. പിന്നെ ഉണ്ണിയിൽ നിന്ന് മുഖം തിരിച്ച് കുളിമുറിയിൽ നിന്ന് പുറത്തേക്ക് നടന്നു. ചന്തു പറയുന്ന അവളുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ഉണ്ണി. ഇത്രയും ദിവസം തന്നോട് മിണ്ടിയ രീതിയിലല്ല ചന്തു മിണ്ടിയെന്ന് ഒറ്റ നിമിഷം കൊണ്ട് അവന് മനസ്സിലായി. ഗൗരവത്തോടെയുള്ള സംസാര രീതി അവൻ തിരിച്ചറിഞ്ഞു. ചന്തു മുഖം തിരിച്ച് പോകുന്ന നോക്കിക്കൊണ്ടിരുന്ന ഉണ്ണിയുടെ മുഖം മങ്ങി. ആ കുഞ്ഞിക്കണ്ണുകൾ നിറഞ്ഞു വന്നു. ചൂണ്ടിപ്പോൾ വിങ്ങിപ്പൊട്ടുമെന്ന രീതിയിൽ വിറച്ചു. മൂക്കിൻ തുമ്പും കണ്ണുകളും ഞൊടിയിടയിൽ ചുവന്നു. ചന്തു വഴക്കു പറഞ്ഞെന്ന് ആ കുഞ്ഞു മനസ്സ് ഉറപ്പിച്ചു. കണ്ണ് നിറഞ്ഞൊഴുകി. അത് തുടക്കാതെ മുഖം താഴ്ത്തി ഉണ്ണി കുളിമുറിയിൽ നിന്ന് പുറത്തിറങ്ങി. ആ സമയം കയ്യിലിരുന്ന ചായയും പലഹാരവും മുറിയിലെ മേശയിൽ വെച്ച് കുളിമുറിയിലേക്ക് വരികയായിരുന്നു ചന്തു. ഉണ്ണി തല താഴ്ത്തി പോകുന്നുണ്ട് അവൾ അകത്തേക്ക് നോക്കി. ബക്കറ്റ് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് അവൾ കുസൃതിയോടെ ബാൽക്കണിയിലേക്ക് പോകുന്ന ഉണ്ണിയെ നോക്കി വിളിച്ചു പറഞ്ഞു. ഇപ്പോഴും വെള്ളം നിറച്ചില്ല അല്ലേ? കൂറുമ്പോൾ ഉണ്ണിയേട്ടൻ ചിരിയോടെ പറഞ്ഞ് വെള്ളം നിറക്കാൻ തുടങ്ങി. ചന്തു വെള്ളവുമായി ബാൽക്കണിയിലേക്ക് ചെന്നു. ദേ ഉണ്ണിയേട്ടാ നോക്കിയേ, ഇതുപോലെ. ഇനി ചന്തു വന്നില്ലെങ്കിൽ ഈ സമയത്ത് ഒഴിക്കണം കേട്ടോ, അവൾ പറഞ്ഞുകൊണ്ട് വെള്ളമൊഴിച്ചുകൊണ്ട് അവനെ നോക്കി. ഉണ്ണി അവളെ നോക്കാതെ മറുവശത്തേക്കായി നിൽക്കുകയായിരുന്നു. അല്ലെങ്കിൽ താൻ ചെയ്യുന്നതിന് നോക്കി പറയുന്നതിനും തലയാട്ടി നിൽക്കുന്ന ആണല്ലോ എന്ന് അവൾ അവൻ്റെ പ്രതികരണമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആലോചിച്ച് പിന്നെ പറഞ്ഞു. ഉണ്ണിയേട്ടാ കേൾക്കുന്നുണ്ടോ? ചന്തു വന്നില്ലേ, ഇതിനൊക്കെ വെള്ളം ഒഴിക്കണം കേട്ടോ. പിന്നെ അവനിൽ നിന്ന് മറുപടി നിന്ന് കണ്ട് അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു. തിരിഞ്ഞിരിക്കുന്ന അവൻ്റെ കൈ പിടിച്ച് ചന്തു അവളുടെ നേരെ അവനെ നേരെ തിരിച്ചിരുത്താൻ നോക്കി. എന്നാൽ ഉണ്ണി വാശിയോടെ അവളുടെ കൈ തട്ടിമാറ്റി. ചന്തു അതിശയത്തോടെ അവനെ നോക്കി.
അവൾക്കൊന്നും മനസ്സിലായില്ല. അവൾ പിന്നെ അവൻ്റെ കൈ പിടിച്ചത് ഉണ്ണി വീണ്ടും വാശിയോടെ തട്ടിമാറ്റി. ഉണ്ണിയേട്ടാ, എന്തു പറ്റി? ഇങ്ങോട്ട് നോക്കി. അവൾ പകപ്പോടെ കാര്യമറിയാതെ പറയുന്നതിനൊപ്പം അവന് കുറച്ച് ബലം പിടിച്ച് തൻ്റെ നേരെ തിരിച്ച്. ഉണ്ണിയുടെ മുഖം കണ്ട് ചന്തു ഞെട്ടി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.